സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈശോ വ്യക്തിപരമായി തൻ്റെ പിതാവിൻ്റെ മടിത്തട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് കണ്ട് ശിഷ്യന്മാർ അവനോട് പറയുന്നു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. ലൂക്ക 11:1-4. അതിനാൽ നാഥൻ അവരെ പഠിപ്പിക്കുകയാണ് ഒരു പ്രാർത്ഥന. അവൻ പഠിപ്പിക്കുന്ന ആ പ്രാർത്ഥന മക്കൾ പിതാവിനോട് കുഞ്ചുന്ന സ്നേഹശൈലി തന്നെയാണ്. മാത്രമല്ല, പിതാവ് തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന ജീവിത പ്രമാണങ്ങളുമുണ്ട് അതിൽ. ഒരേ സമയം അത് ദൈവത്തോടും മനുഷ്യനോടുമുള്ള നിവേദനമായി മാറുന്നു. ഇന്നലെ നാം കണ്ട ആ പാരസ്പര്യം തന്നെ, അതിഥിയും ആതിഥേയനും ഒരാളാകുന്ന ആ വിസ്മയം. അതുകൊണ്ട് തന്നെയാണ് സ്വീകരിക്കാനും പകർന്നു കൊടുക്കാനും പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടത്. ഏറെ പ്രത്യേകിച്ച് ദൈവകരുണയെ സ്വീകരിച്ചുകൊണ്ട് ദൈവകരുണയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. റോമർ 8:15 പറഞ്ഞതുപോലെ, ദൈവമക്കളാകുന്ന നമ്മൾ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ഒരു പ്രാർത്ഥന. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് ഉരുവാകുന്നതാണ്. മത്തായി 6:78 ഈ സന്ദർഭത്തിൽ നാഥൻ പറയുന്നത് ഓർത്താൽ, വിജാതീയരെ പോലെ അതിഭാഷണം ബാത്താലോഗോസ് ചെയ്ത് പ്രാർത്ഥിക്കരുത് എന്നാണ് പഠിപ്പിച്ചത്. നാഥൻ ഈ പ്രാർത്ഥന പകർന്നു തരുമ്പോൾ വിക്കി വിക്കി നീട്ടിപ്പരത്തി പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവമായിരിക്കരുത് നമുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. മക്കൾക്കടുത്ത് സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കാച്ചിക്കുറുക്കിയ തെളിമയോടെയാകണം പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവും ഞങ്ങളും, ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും നീയും എല്ലാവരും ചേർന്നത്, ഇങ്ങനെ നമ്മൾ കണ്ട ഒരു ത്രികോണമിതി തന്നെയാണിത്. ഇന്നലെ എന്ന പോലെ ദൈവവും ഞാനും നീയും. വിജാതീയരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോൾ യഥാർത്ഥ ദൈവസ്വഭാവം അറിഞ്ഞ് ആ ദൈവമക്കളെ പോലെ പ്രാർത്ഥിക്കണം എന്നതാണ് നിഷ്കർഷ. അതേസമയം അത് തന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നൊരു പ്രാർത്ഥനയല്ല. ഞങ്ങളുടെ പിതാവെന്ന് വിളിക്കുമ്പോൾ എൻ്റെ ലോകത്തിൻ്റെ വിസ്തൃതികൾ വലുതാവുകയാണ്. സർവജനത്തിനും അതിലേക്ക് പ്രവേശിക്കും വിധം ദൈവഭവനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു. ഇന്ന് സങ്കീർത്തനം 117 ഏറ്റവും കുറിയ ആ സങ്കീർത്തനം ഏറ്റവും ബൃഹത്തായ ഈ ഗതിയെ വിളിച്ചു പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഭൂമിയിലെ സർവ്വജനങ്ങളും വിജാതിയർ പോലും ദൈവത്തെ സ്തുതിക്കുവാൻ ക്ഷണിച്ചുകൊണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ തുറവി തന്നെയാണിത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദ ഇറ്റേണൽ ഓപ്പൺനെസ്. 12:3 പറഞ്ഞതുപോലെ അബ്രഹാത്തിൻ്റെ വിളി കേവലം പരിമിതമായ വ്യതിരിക്തമായ ഒരു ജനത്തിൻ്റെ മാത്രം രക്ഷയുടെ വിളികളായിരുന്നില്ല. അത് ദൈവത്തിലേക്ക് സർവ്വജനത്തെയും കടന്നു വരുന്നതിന് ഇടയാക്കുന്ന ഒരു ഉടമ്പടിയാണ് അതിൻ്റെ തുടക്കം. ദ റിഡംപ്റ്റീവ് ലോജിസ്റ്റിക്സ് ഓഫ് ഗാഡ്. ദൈവം ഒരു ജനതയെ സവിശേഷമായി തിരഞ്ഞെടുത്തുവെങ്കിൽ അതിലൂടെ രക്ഷയുടെ സർവ്വവ്യാപനത്തിൻ്റെ മുന്നോടി തന്നെയാണ് അവിടുന്ന് കുറിച്ചത്. ആ വഴിയിൽ ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി ഈ ജനം പ്രവർത്തിക്കാൻ തന്നെ. ദൈവം തൻ്റെ ജനത്തിനായി ചെയ്യുന്നതൊക്കെയും സർവ്വജനങ്ങൾക്കും അവകാശപ്പെടുന്ന കാര്യം തന്നെയാണ്. കാരണം ദൈവം നമ്മളെയെല്ലാം തൻ്റെ മക്കളാക്കിയിരിക്കുന്നു. പുത്രസ്വീകരണത്തിൻ്റെ ഈ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. നാം ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിതാവിനെ കണ്ടറിഞ്ഞാൽ മാത്രം പോരാ, ആ പിതാവിൻ്റെ മക്കളെയും നമ്മുടെ സഹോദരന്മാരെന്നോണം നാം കണ്ടെത്തണം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതുമാണത്. മാത്രമല്ല, നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കാതിരുന്ന ക്രിസ്തുവിനെക്കുറിച്ചും. ഹെബ്രായർ 2. അങ്ങനെ സർവ്വജനതകളെയും ദൈവത്തെ സ്തുതിക്കുവാൻ ക്ഷണിക്കുന്നുവെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണമെന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. കാരണം അവിടുത്തെ കാരുണ്യം ബൃഹത്താണ്, ഗബാർ, പ്രിവെയിലിംഗ്, നമ്മുടെ മേൽ ബലവും ശക്തിയും നേടുന്നത് എന്നർത്ഥം. അവിടുത്തെ സ്നേഹകാരുണ്യത്തിൻ്റെ ബലതന്ത്രമാണിത്. യോഹന്നാൻ 10:16, എഫേസ്യർ 2:14 എല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വ്യവസ്ഥകളെ ദൈവം ഒരുക്കി ഒതുക്കി കൊണ്ടുവരികയാണ് രക്ഷ സംജാതമാക്കുവാൻ. ഇത് രക്ഷയുടെ ദിവ്യ മഹാരഹസ്യമാണ്. ഇന്നലെ നാം കണ്ടതുപോലെ ഈ രഹസ്യത്തിൻ്റെ വെളിപാട് ശ്രീഹായിക്കുണ്ടായിരിക്കുന്നു. നമ്മെ അറിയുകയും ഒരുക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ അകവും പുറവും അറിഞ്ഞുകൊണ്ട് തന്നെ. ഈ വെളിപാടിലാണല്ലോ പൗലോസ് ശ്ലീഹ അപ്പോസ്തലനായി മാറിയത്. നിങ്ങൾ യു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സങ്കീർത്തനം സർവരെയും ക്ഷണിക്കുകയായിരുന്നു. ഒടുക്കം 2 വരുമ്പോൾ അസ് നമ്മൾ എന്നൊരുമയിലേക്ക് അത് പരിണമിക്കുന്നു. കേവലം 2 ഉളവാകുന്ന ഒരു സുവിശേഷ പരിണാമം. വിജാതിയരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിച്ചപ്പോൾ വിജാതിയരെ പോലും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു എന്നതാണ് ഈ പരിണാമത്തിൻ്റെ അർത്ഥം. എന്ത് പ്രാർത്ഥിക്കുന്നു എന്നതിലല്ല, എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നതിലാണല്ലോ നമ്മൾ മക്കളെ പോലെയാകുന്നത്. അതായത് സർവരും തങ്ങളുടെ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് ഉയരുന്ന ആ പൂർണിമകൾക്ക് വേണ്ടിയാണ് നാം നെടുവീർപ്പോടെ കാത്തിരിക്കുന്നത്. റോമർ 8. നമുക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാത്ത നമുക്ക് വേണ്ടി അവാച്യമായ നെടുവീർപ്പുകളോടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുമാണിത്. നമ്മിൽ
പ്രവർത്തന നിരതനാകുന്ന പരിശുദ്ധാത്മാവ്, അവൻ്റെ ജീവമന്ത്രമായി ഈ പ്രാർത്ഥന മാറുന്നു. അതും റോമറെട്ടിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. സങ്കീർത്തനം 117 ഈജിപ്ഷ്യൻ ഹല്ലേൽ എന്ന് വിളിക്കപ്പെടുന്ന സങ്കീർത്തന സഞ്ചയത്തിൻ്റെ ഭാഗത്താണ്. പെസഹ നാളിൽ യഹൂദന്മാർ ഏറ്റുപാടുന്നൊരു സങ്കീർത്തനമാലയാണ് ഈജിപ്ഷ്യൻ ഹല്ലേൽ. തൻ്റെ അന്ത്യ അത്താഴത്തിന് ശേഷം ക്രിസ്തു തൻ്റെ ശിഷ്യരുമൊത്ത് ഈ സങ്കീർത്തനം പാടിക്കൊണ്ട് തന്നെയാണ് കടന്നുപോയത് തൻ്റെ മരണത്തിലേക്കുള്ള പുറപ്പാട് എന്നോർക്കണം. ക്രിസ്തു തൻ്റെ മരണത്തിലേക്ക് കടക്കുമ്പോഴും വിജാതീയരും സർവപ്രപഞ്ചവും ഈ കുരിശിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആ സുന്ദര സുവിശേഷ വിസ്മയം ആ മുഹൂർത്തം പ്രവചനാത്മകമായി കാണുകയാണ്. യോഹന്നാൻ 10:17 പറഞ്ഞതുപോലെ തൻ്റെ സ്നേഹത്തിൽ അവൻ ജീവൻ സമർപ്പിക്കുന്നത് ഈ ആനന്ദപൂർണതയോടെ തന്നെയാണ്. സർവലോകവും തന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് താൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ യോഹന്നാൻ 12:32 ദൈവത്തിൻ്റെ കാരുണ്യവും സത്യവും നമ്മെ സർവസജ്ജമാക്കുന്ന ജീവിത വഴികളുടെ തെളിമയുണ്ടിവിടെ. ദൈവത്തിൻ്റെ സത്യങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ എന്നൊരു കുറിയ പ്രഘോഷണത്തിൽ വാചകമേളകളില്ലാതെ സ്തുതി കുറിക്കുകയാണ് ഈ സങ്കീർത്തനം 117. സർവ മനുഷ്യരും തന്നിലേക്ക് ഒന്നായി ഒട്ടിച്ചേരുന്ന ആ സ്നേഹപാരമ്യത്തെ എത്ര സുന്ദരമായ തീവ്രതയോടെയാണ്, എത്ര ആനന്ദ നിർവൃതിയോടെയാണ് ക്രിസ്തു പുണർന്നുകൊണ്ട് തൻ്റെ കുരിശിലേക്ക് നടക്കുന്നത്. നിയമത്തിൻ്റെ തേർവാഴ്ചയെ, പരിമിതികളുടെ വ്യവസ്ഥകളെ, ദ സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ലിമിറ്റേഷൻസ് നാഥൻ സ്നേഹത്തിൻ്റെ അപരിമേയമായ തുറവികളിലേക്ക് തുറന്നിട്ടു കുരിശിനാൽ. ഗലാത്യർക്കെഴുതിയ ലേഖനം 2:2 ഈ ലേഖനത്തിൻ്റെ ആകെ സാരാംശവും ഇത് തന്നെയാണല്ലോ. നിയമവും സ്നേഹവും തമ്മിലുള്ള ആ ബന്ധം മോശയുടെ പ്രമാണങ്ങളെക്കാളും വലുതാണ്. അതിനെ പൂർത്തീകരിക്കുന്ന സ്നേഹത്തിൻ്റെ പൂരക്കാഴ്ച ക്രിസ്തുവിൻ്റെ സ്നേഹം. ഈ കൃപയുടെ സുവിശേഷത്തെക്കുറിച്ചാണ് ശ്ലീഹ ഇന്ന് വാചാലനാകുന്നത്. കൃപയുടെ സുവിശേഷ പകർച്ച. സുവിശേഷം എങ്ങനെയാണ് ഓരോ മനുഷ്യരെയും സ്പർശിക്കുന്നതെന്ന് ശ്ലീഹ വ്യക്തമാക്കുന്നു. മോശയുടെ നിയമമല്ല, സ്നേഹത്തിൻ്റെ തീർപ്പുകളാണ് ഇനി പ്രസക്തം. ക്രിസ്തുവിൻ്റെ സ്നേഹമെന്നത് ശ്ലീഹ കണിശമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരുന്നതുപോലെ ഒരു ആതിഥേയത്വത്തിൻ്റെ വിരുന്നുമേശയുടെ ചിത്രമുണ്ടിവിടെ. കർത്താവിൻ്റെ വിരുന്നുമേശ. അവിടെ യഹൂദാചാരങ്ങൾ പാലിക്കാത്ത വിജാതിയർക്ക് ഇരിപ്പിടമില്ല എന്ന സമ്മർദ്ദതന്ത്രത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു വേള പത്രോസ് പോലും ഉലഞ്ഞുപോകുന്നുണ്ട്. പത്രോസിൻ്റെ ഈ നീക്കുപോക്കിനെ വിട്ടുവീഴ്ചയായിട്ടല്ല, വീഴ്ചയായിട്ട് തന്നെയാണ് പൗലോസ് ശ്ലീഹ കണ്ടതും അതിൻ്റെ പേരിൽ പത്രോസിനെ മുഖത്ത് നോക്കി ശകാരിക്കുന്നതും. മോശയുടെ നിയമം അനുസരിച്ചുകൊണ്ടല്ല ഒരുവൻ രക്ഷ നേടുന്നത്. അതിനാൽ തന്നെ വിജാതിയർ ക്രിസ്തീയതയിലേക്ക് വരുമ്പോൾ യഹൂദാചാരങ്ങൾ പാലിക്കേണ്ടതില്ല. പരിച്ഛേദനം പോലെയുള്ള യഹൂദാചാരങ്ങൾ, ഈ തീർപ്പിനെയാണ് ഒരു വേള പത്രോസ് ശ്ലീഹ അംഗീകരിക്കാൻ പ്രയാസപ്പെട്ടത്. അവൻ്റെ ഹൃദയത്തിൽ അവനത് അംഗീകരിച്ചിരുന്നെങ്കിലും മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ അവൻ അല്പം അലംഭാവം കാട്ടുന്നുണ്ട്. പൗലോസ് ശ്ലീഹയെ സംബന്ധിച്ചിടത്തോളം പത്രോസിൻ്റെ ഭാഗത്ത് ഇത് ഗുരുതരമായ വീഴ്ചയാണ്. മറ്റൊരാളുടെ മനസാക്ഷിയെ പ്രീണിപ്പിക്കാനായിട്ട് സുവിശേഷത്തിൻ്റെ സത്യത്തെ നിർമാർജനം ചെയ്യാൻ പറ്റില്ലല്ലോ. മനസാക്ഷികളെ സുവിശേഷത്തിനനുസൃതമായിട്ട് രൂപപ്പെടുത്തുകയല്ലേ വേണ്ടത്. സത്യത്തിലാണ് സ്നേഹം ആവിഷ്കരിക്കപ്പെടേണ്ടത് എന്ന പ്രമാണം ഇവിടെ ഇതാ സ്മരിക്കപ്പെടുകയാണ്. ഇതൊരു വിരുന്ന് മര്യാദയുടെ പ്രശ്നമല്ല, ക്രിസ്തു സ്നേഹത്തെ തന്നെ നിരാകരിക്കലാണ്. ദ റിഡംപ്റ്റീവ് ലോജിസ്റ്റിക്സ്, ഇതാണ് പൗലോസ് ശ്ലീഹയുടെ വാദം. കഴമ്പില്ലാത്തത്, ഒന്നുമില്ലാത്തത്, എക്സ് ഔദേയ്സ് എന്നൊക്കെ അവൻ്റെ പ്രതിയോഗികൾ ശ്ലീഹായുടെ വാക്കുകളെ കുറച്ച് കാണിക്കാറുണ്ടെങ്കിലും 2 കൊരിന്ത്യർ 10:10 ഇന്നിതാ ശ്ലീഹ ഒരു മേഘനാഥം പോലെ മുഴങ്ങുകയാണ്, ക്രിസ്തു സ്നേഹത്തിൻ്റെ ഗർജനം പോലെ.